ഡീറ്റെയിൽസ്. ഇന്ന് ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. അപ്പൊ നമുക്ക് വയനാട്ടിലെ വിശേഷങ്ങൾക്ക് പോവാം. വയനാട്ടിലെ മേപ്പടി എന്ന സ്ഥലത്ത് നിന്ന് കടൂർ റോഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ലാൻഡ് ആൻഡ് സ്റ്റേ ജംഗൽ റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജംഗൽ സ്റ്റേ റിസോർട്ടിലേക്ക് എത്താൻ നമ്മൾ ഓഫ് റോഡ് ഒരു 3-4 kilometers ഓഫ് റോഡ് പോകണം. അപ്പോൾ നമുക്ക് ജീപ്പോടെ വെയിറ്റിംഗ് ആണ്. നമുക്ക് ജീപ്പിലേക്ക് പോയിട്ട് ഓഫ് റോഡ് റൈഡ് പോകാം. ഇന്ന് ഞങ്ങൾ ലാൻഡ് ആൻഡ് സ്റ്റേ ജംഗിൾ റിസോർട്ടിലേക്കാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഓഫ് റോഡ് റൈഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് റോഡ് റൈഡിലേക്ക് പോവാം. നമ്മൾ ഏകദേശം 1.5 hours ഓഫ് റോഡ് റൈഡുണ്ട്. ഏകദേശം 4-5 kilometers നമുക്ക് ഓഫ് റോഡ് റോഡ് ഡ്രൈവ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ജംഗിൾ റിസോർട്ടിലേക്ക് എത്തുന്നത്. ലാൻഡ് ആൻഡ് സ്റ്റേ ജംഗിൾ റിസോർട്ട് ശരിക്കും ഭയങ്കര ത്രില്ലിംഗ് ആണ് ഈ ഓഫ് റൈഡ് റോഡ്. നമുക്ക് ഞങ്ങൾക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു ഓഫ് റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലാൻഡ് ആൻഡ് സ്റ്റേ ജംഗിൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിലോട്ട് പോകാം. ശരിക്കും ജംഗിളുടെ ഉള്ളിൽ തന്നെയാണ്. നല്ല ഡീപ്പ് ജംഗിളാണ്. ചുറ്റിലും പ്ലാന്റേഷൻസ് ആണ്. കോഫി പ്ലാന്റേഷൻസ് ഉണ്ട്. ശരിക്കും നേച്ചറിലോട്ട് ഇഴുകി ചേരുന്ന രീതിയിൽ കിളികളുടെ ശബ്ദം എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള നേച്ചറാണ്. നല്ല എയറും നല്ല ഫ്രഷ് എയറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമുക്ക് റൂമിലോട്ട് പോകാം. നല്ല കോസി ആയിട്ടുള്ള നല്ല റൂമാണ്. നല്ല ക്ലീനാണ്. നല്ല ബ്യൂട്ടിഫുൾ ബാൽക്കണി ഉണ്ട്. ഇതാണ് ബാൽക്കണി വ്യൂ. ഇതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ത്രൂ ചെറിയ ഒരു ബ്യൂട്ടിഫുൾ റൂം. റൂമിൽ നിന്ന് ഇറങ്ങിയാലുള്ള ഒരു വ്യൂ, ഡീപ്പ് ജംഗിൾ വ്യൂ. ഇത് കോഫി പ്ലാന്റേഷൻസ് ഉണ്ട്. ഇതൊരു ഭയങ്കര സെറീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഭയങ്കര കാം, ക്വയറ്റ്. ഇത് എയർ തന്നെ ഭയങ്കര പ്യുവറാണ്. നമുക്കത് അത് ഫീൽ ചെയ്യണമെങ്കിൽ ഇവിടെ വരുന്നേ വേണം. ഒരു ബ്രിഡ്ജ് കടന്ന് അപ്പുറത്ത് കുറച്ച് രണ്ട് കോട്ടേജസ് ഉണ്ട്. കുട്ടികൾക്ക് പ്ലേ ഏരിയ പോലെ. നമ്മുടെ റൂമിൻ്റെ ബാക്ക് സൈഡിലൂടെ ഒരു ചെറിയ അരുവി ഇങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും കുട്ടികളെല്ലാവരും ആർച്ചറി കളിക്കുന്ന തിരക്കിലാണ്. വൈകുന്നേരമായി. അപ്പം നമ്മളൊരു ഈവനിങ് വാക്കിന് ഇറങ്ങാന്ന് വിചാരിച്ചു ജംഗിളിൻ്റെ ഉള്ളിലൂടെ.
വാക്ക് ചെയ്ത് നമ്മൾ എത്തുന്നത് ഈ ഒരു ലേക്കിലേക്കാണ്. കുട്ടികളോട് എൻജോയ് ചെയ്യാം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി വ്യൂ. ബാൽക്കണിയാണ് നമ്മൾ നേരത്തെ വന്ന ചെറിയ ഒരു ബ്രിഡ്ജ്. ഇതെല്ലാം കവർ ചെയ്തിട്ട് എന്തോ ഫുൾ വുഡ് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചെറിയ റൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫാനിൻ്റെയോ എസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഭയങ്കര കൂളിങ്ങാണ്, എപ്പോഴും ഭയങ്കര നല്ലൊരു ടെമ്പറേച്ചറാണ്. പുറത്തിറങ്ങിയാലും നമുക്ക് ഭയങ്കര തണുപ്പുണ്ട്. അത് എ സിയിലെ തണുപ്പ് പോലെയല്ല, ജംഗിളിലെ ഒരു തണുപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭയങ്കര ഒരു സെറിനിറ്റി ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് ശരിക്കും. ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ നല്ല തണുപ്പുണ്ട്. തണുപ്പത്ത് നല്ല ഹോട്ട് കോഫിയും നല്ല മുറമുര നല്ല പൊക്കവാട്ടയും ബിസ്ക്കറ്റും ഇതിവിടെ കോംപ്ലിമെൻ്ററി ആണ്. പക്ഷെ നല്ല സുഖമുണ്ട് ചൂട് കാപ്പി ഈ തണുപ്പൊക്കെ കുടിക്കും. ലെറ്റ്സ് എൻജോയ്. വീട്ടിൽ അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയറിലേക്ക് പോവാണ്. നൈറ്റ് വ്യൂ ഇവിടെ ഭയങ്കര സൂപ്പറാണ്. ഭയങ്കര തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. അവർ നല്ല തണുപ്പാണ്. നമ്മൾ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് നിന്നിട്ട് കൈയൊക്കെ ഒന്ന് ചൂടാക്കാൻ നല്ല സുഖമുണ്ട്. ചൂടിൽ നിൽക്കാണ് തണുപ്പൊക്കെ. അപ്പം നല്ലൊരു ക്യാമ്പ് ഫയറിന് ശേഷം നമ്മൾ സ്ക്രംജസ് ആയിട്ടുള്ള ഒരു ഡിന്നറിലേക്ക് വന്നിരിക്കുകയാണ്. നോൺ വെജ് ആൻഡ് വെജ് കറിയുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.